അന്വേഷിക്കുന്നതിന്റെ അതിന്റെ സമഗ്രമായ അന്വേഷണമായിരിക്കും. ഒന്നും ബാക്കി ഉണ്ടാവും. കൂടാതെ ഞാനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കൊടുത്ത ഡോക്യുമെന്റുകൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ കൊടുക്കാം. ഒന്നുമില്ല, അതൊന്നുമില്ല. ഇതൊക്കെ നമ്മള് പിന്നെ രാജ്യത്ത് ഒരു നല്ല അന്വേഷണമായിരിക്കും ചെയ്യണം. നമ്മളുടെ ബാധ്യതയാണ്. കാരണം നമ്മളും കൂടെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ അന്വേഷണം എന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെ കണ്ടിട്ടില്ല, ആ സ്പിരിറ്റിലെ കണ്ടിട്ടില്ല. പുതിയ ഫുഡായി തോന്നി. അല്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഇതോടനുബന്ധമായ കേസിനെ കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പതിനൊന്ന് വർഷം ഉണ്ടായിരുന്നു. എന്റെ പാർട്ടി തന്നെ വേറെ, ഞാനല്ലേ എന്റെ പാർട്ടി, ഞാൻ എന്റെ സംസ്ഥാനത്തെ കിട്ടിയാണ്. ഞാൻ എന്നെ വേറെ അങ്ങനെയൊന്നുമില്ല. പിന്തുണ പാർട്ടി ഇഡിയുടെ ഒക്കെ കേസിലാകുമ്പോ പാർട്ടിക്കുള്ള അതിന്റെ പരിമിതികളുണ്ട്. അനാവശ്യമായിട്ടൊരു കേസിൽ എല്ലാത്തിനും കയറി വാഹനം ഉണ്ടാക്കുക, അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്കിടയിൽ ഒരു അഴിമതി ആരോപണം പൊതുപ്രവർത്തകനാകുമ്പോൾ വരുന്നു എന്ന് പറയുന്നത് അത്ര വലിയ വേദനാവേണ്ട കാര്യമില്ല. അത് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമുക്കതൊരു ആരോപണം ഉന്നയിക്കാനുള്ള ബാധ്യത ജനത്തിനുണ്ട്. അത് തെളിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അന്വേഷണ ഏജൻസി അസഹിഷ്ണുതയോട് കാണേണ്ട കാര്യമൊന്നുമില്ല. കണ്ടാൽ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. പക്ഷേ ഒരു അതിനെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഭരണകൂടങ്ങൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കേരളത്തിലെ വിജിലൻസ് അടക്കമുള്ള എല്ലാ ഭരണത്തിൻ്റെ ഉപാധികളെയും ഒരു മർദ്ദനോപദര ഉപാധിയായിട്ട് അവർ ഉപയോഗിക്കുക. കേന്ദ്രത്തിനെതിരെ ആരോപണം അങ്ങനൊന്നും പറയുന്നില്ല. ആരോപണങ്ങളൊക്കെ അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരായാലും കേരളത്തിനെതിരായാലും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് സ്വാഭാവികമായി വിജിലൻസ് കേസെടുത്ത് തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ വിജിലൻസ് അതിൻ്റെ നിയമോപദേശം നൽകിയിട്ട് പോലും തള്ളിക്കളഞ്ഞ ഒരു കേസ് പിന്നെയും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞാൻ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പിന്നെ എനിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ രണ്ടാമത് രാഷ്ട്രീയപരമായിട്ട് കേസാണ് ഇതിന് ആധാരമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇഡി വന്നത്. ഇഡി വന്നതിനൊരു അസ്വാഭാവികത ഇല്ല. ഇഡി നേരിട്ടല്ല വിജിലൻസ് പിന്നെയും കേസ് കൊടുത്തു. പിന്നെയും അത് ഇഡിക്ക് കൈമാറുമ്പോൾ അവർ അന്വേഷിക്കണമല്ലോ. വിജിലൻസ് കോടതിയുടെ ഉത്തരവ് കൂടി വന്നിട്ടുണ്ട്. അതും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണോ? അല്ല, വിജിലൻസ് കോടതിന്റെ ഉത്തരവ് വന്നാൽ അങ്ങനെ കേസെടുക്കില്ല. ആർക്കും മോളൊന്നും ഉത്തരവ് കൊടുക്കില്ലേ? ഇവിടുത്തെ കേസുകളും വിജിലൻസ് കോടതിയും ആ കോടതി പോയ ആളും അതിന്റെ രാഷ്ട്രീയം ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ ഒരേ വിഷയത്തിലാണ് ഇഡിയും വിജിലൻസും അന്വേഷണം നടത്തുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന അനുസരിച്ചത് ഈ ഇഡിയുടെ അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും വിജിലൻസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവാൻ കാണും, വിജിലൻസ് എടുത്ത കേസിന്റെ ശേഷമാണ് ഇഡി വന്നത്. അതേ കേസിൽ തന്നെയാണ് പിന്നെയും വിജിലൻസ് വന്നത്. ഇനി വരാനുള്ള ഒക്കെ അതന്നെയാണ്. കാരണം മാക്സിമം അടിയാധാരം പരിശോധിച്ചു. ഇനി വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ തന്നെ കെട്ടിപ്പിക്കണം. ഇനി ക്രൈംബ്രാഞ്ചും വരട്ടെ, ലോക്കൽ പോലീസും വരട്ടെ, അങ്ങനെ വരട്ടെ. ഒന്ന് കയ്യിലുള്ള സാധനക്കാരെ അതൊക്കെ നിങ്ങൾക്ക് പബ്ലിക് ഡോക്യുമെന്റ് ആയിരിക്കും. അങ്ങനെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ. സെലിബ്രേറ്റ് യുവർ ഷോപ്പിംഗ് എഡ്വഞ്ചർ ഓഫ് കെ ഗ്രൂപ്പ്.